ഇതെല്ലാം കൂടിയിട്ട പിന്നെ എങ്ങനെ ശ്വാസം കിട്ടാനാ? എളിമയുള്ള വേഷം, അത്രേ പഠിച്ചും പറഞ്ഞിട്ടുള്ളൂ. നിന്റെ എളിമ ഈ മൂത്തല്ലേ, അതെല്ലാരും കാണണ്ടേ? നാട്ടുകാർ മാത്രം കണ്ടാൽ മതിയാ? നിങ്ങൾക്ക് കണ്ട എന്നെ ജീവിക്കാൻ പഠിപ്പിച്ചത് അമൃതാ പുള്ളിയാ. എന്നോട് തലമറിക്കാനോ മതം മാറാനോ ഞാൻ പറയൂല, പക്ഷേ എങ്കിൽ നമ്മുടെ പിള്ളേരെ എനിക്ക് ആ പള്ളി പറയാൻ പോലെ വളർത്തണം. അതിനെനിക്ക് നിന്റെ സമ്മതം വേണം. എടാ, എന്തായാലും പ്രസവത്തിന് നമുക്കളെയും കൊണ്ടുവരണം. നടക്കൂലമ്മ, അലീനെ വിട്ടിട്ട് അവളെങ്ങനെയാണ് ഇങ്ങോട്ട് വരണത്? പോലീസാണെങ്കിൽ അവനെ തപ്പി അടക്കണം. നീ നിന്റെ മേത്തനിലേയും കാരണം തുറ മൊത്തത്തിൽ മുടിഞ്ഞടാ. പോലീസ് കയറി നിറങ്ങി ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് വയറ്റിലായി തുടങ്ങി. അതുങ്ങടെ കൊച്ചിങ്ങടെയൊക്കെ ചാവും, ഏത് കട്ടിലേക്ക് കൊണ്ടു തള്ളോടാ. സാറിനെ ഒന്ന് കാണാനാണ്. നിങ്ങളാരെ? സാറിനറിയാം. സാറവിടെ ഉണ്ട്, ചെന്നാ. എന്താ കാര്യം? ഞാൻ നിങ്ങൾക്ക് ഇത് സഹായങ്ങൾ ഇവിടെ പറയണ്ടല്ലോ. എന്റെ പ്രശ്നം നിങ്ങളോടല്ല, സുലൈമാനോടാ. അവനോട് പിടികൊടുക്കാൻ പറ. അല്ലാതെ എന്നെ വന്ന് കണ്ടിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾ തിങ്കളാഴ്ച ഓഫീസിൽ വന്നാൽ മതി. നമസ്കാരം സാർ. ഡേവിഡേ, നീ മാത്രം അകത്തോട്ട് വന്നേ. അവിടെ ഒരു ചായ കൊടുക്ക. എവിടെ ഇരിക്കും? ഇരിക്കടോ. നീയല്ലേ സുലൈമാനെ ഇതെല്ലാം പഠിപ്പിച്ച്? എന്നിട്ട് ലാഭം മൊത്തം അവന്മാർക്കായല്ലോ. പള്ളി വളർന്ന അവന്മാരുടെ, സ്കൂൾ കിട്ടിയതോർക്ക്. നിങ്ങളുടെ ആൾക്കാർക്ക് എന്താ കിട്ടിയേ? വർഗീയത പറയല്ലോ സാറേ, അവിടെ ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. സാറിന്റെ പോലീസുകാരാണ് തുറാശിപ്പിക്കുന്നത്. സുലൈമാൻ പിടിയിലായാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അവിടെ. അത് നിനക്ക് അറിയാഞ്ഞിട്ടില്ലല്ലോ. എടാ, ഞാനും ആ പള്ളി നിസ്കരിക്കുന്നതാ. പക്ഷെ മനുഷ്യന്മാരും ഒരേപോലെ കാണുന്നത്. നീ അവരോട് പിടികൊടുക്കാൻ പറയണം, അല്ലാതെ ഈ പ്രശ്നം തീരില്ല. ഒരു 15 കൊല്ലം അവൻ അകത്ത് കിടക്കും, പിന്നെ തുറക്കാർക്ക് തുണ, നീ മാത്രമായിരിക്കും. പുറത്തേക്കുന്നവരോട് ഞാനീ പറഞ്ഞൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട. നിങ്ങളുടെ ആൾക്കാർക്ക് തന്നെ കുഴപ്പം. തിരിച്ചു പോകുമ്പോ അപ്പം വല്ലാത്ത വിമിട്ടത്തിലായിരുന്നടാ. കാര്യം എന്തൊക്കെ പറഞ്ഞാലും അൻവർ സാറ് പറഞ്ഞ കാര്യങ്ങൾ ചിലതൊക്കെ ശരിയായിരുന്നു. എടാ, ഞാൻ കാരണം രണ്ട് തുറക്കാർക്കൊന്നും പറ്റില്ല. പോലീസുകാർക്ക് എന്നെ വേണമെങ്കിൽ ഞാൻ നാളെ തന്നെ തിരിച്ചു വരാം. പിടികൊടുത്ത അല്ലിക്ക് എന്നെ എത്ര കാലം ജയിലിലിടും? കേസ് ഒരിക്കലും നിൽക്കില്ലെന്നാണ് വക്കീൽ പറഞ്ഞത്. രമതാപ്പള്ളിക്കല്ല ആരാടി അലിക്കതിന്റെ സാക്ഷി പറയാൻ പോണത്? എങ്ങാനും കേസ് തിരിഞ്ഞാലാ? തിരിഞ്ഞാ കൊച്ചിനെ നമ്മൾ വളർത്തും. നമുക്കൊരു കൊച്ചിനെയൊക്കെ പോറ്റാൻ പറ്റൂടി. നീ അതോർത്ത് ഉറക്കം കളയണ്ട, വെളുപ്പിനെ പോവാളാണ്. Thank you.
ഇവർക്ക് പ്രതിയുമായിട്ടുള്ള ബന്ധം ഉമ്മയാണ്. ജമീല ടീച്ചറാണ് എനിക്കെതിരെ സാക്ഷി പറയാൻ പറയണതെന്ന് അപ്പനും ഒന്നാണ് അറിയണത്. അലി അന്നും ഉമ്മയുടെ മുന്നിൽ തോറ്റ് കേസ് കോടതി അവധിക്ക് വെച്ച് 3 മാസത്തേക്ക് സുലൈമാനെ റിമാൻഡ് ചെയ്തു. എന്റെ അനിയന് വേണ്ടിട്ടാണ് അവനെ ഒറ്റ പറയാൻ നിനക്കൊന്നാണോ? ഇല്ലടാ, പീറ്ററിനെ ന്യായം ഉണ്ടായിരുന്നു. ഫ്രാൻസിക്ക് വേണ്ടിയാണ് സുലൈമാന ചെയ്തതെന്ന ന്യായം. ഇതൊന്ന് ഫില്ല് ചെയ്ത് കൗണ്ടറിൽ കൊടുത്തരും. കാലി കെട്ടിയിടാൻ പേരുമല്ലോ ആയാ സിസ്റ്റർ ആണോ പെണ്ണ? ആങ്കൊച്ച് ആന്റണി. ആന്റണി ആന്റണി എടപത്തറ ഫിഷിംഗ് കൂടെ ആന്റണി. ചന്ദ്രൻ കൊല്ലപ്പെട്ട ദിവസം, അതായത് 1989 ഒക്ടോബർ 26 നിങ്ങളുടെ പേരിലുള്ള ഫ്രാൻസിസ് എന്ന ബോട്ട് കടലിൽ പോയിരുന്നു. ആ നിൽക്കുന്ന സുലൈമാൻ നിങ്ങളോടൊപ്പം ബോട്ടിലുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്രനെ സുലൈമാൻ കൊല്ലുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ബോട്ടിൽ നിന്നും ആ ബോഡി കടലിലേക്ക് കളയാൻ നിങ്ങൾ കൂട്ടു വന്നിട്ടുണ്ട്. സാറേ, കടലിൽ പോയത് സുലൈമാൻ കൂടെ ഉണ്ടായിരുന്നു. സത്യം തന്നെ. എന്നാലും ഞങ്ങൾ പോയത് വലയെറിയാനാണ്. മൈ ലോർഡ്, ഇറ്റ് ഈസ് ടേണിംഗ് ഹോസ്റ്റൈൽ. ബട്ട് മൈ ലോർഡ്, ഐ ഡോണ്ട് ഹാവ് എനി ഫർദർ ക്വസ്റ്റ്യൻസ്. സാറേ, ഞങ്ങൾ മുക്കുവരെ മീൻ പിടിക്കാൻ പോണതിന് ഒരു ബുക്ക് ഉണ്ട്. സാറിന് പരിശോധിച്ചറിയാം. ഈ നിൽക്കണ സുലൈമാൻ എൻ്റെ കൂടെ മീൻ വലിക്കാൻ പറഞ്ഞ ഒരു ആരയനാണ്. എനിക്ക് എൻ്റെ അമീറിനെ കാണണം. അല്ലാഹു അക്ബർ.